ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. മലയാള കവിതയെ ആധുനികതയിലേക്ക് നയിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം രാവിലെ 8:10 വിടവാങ്ങിയത്. പാലക്കാട് ജില്ലയിലെ കുബരനെല്ലൂരിലെ അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ 1926 മാർച്ച് 18 അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും അവഗാഹം നേടിയ അക്കിത്തം മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായിരുന്നു. 1956 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായിരുന്ന അക്കിത്തം 1975 തൃശൂർ നിലയത്തിൽ എഡിറ്ററുമായി സേവനം ചെയ്തു. 1985 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചത്. രചനകളുടെ ആവിഷ്കരണത്തിലും ലാളിത്യത്തിലും ഉന്നത ശീർഷകനായ അക്കിത്തത്തിന്റെ പ്രസിദ്ധമായ കൃതി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്. വെളിച്ചം, ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അദ്ദേഹത്തിന്റെ വരികൾ മലയാളിക്ക് അത്രയേറെ സുപരിചിതമാണ്. കവിതകളും നാടകങ്ങളും ചെറുകഥകളും ഉപന്യാസങ്ങളുമായി 46 കൃതികളാണ് അക്കിത്തം കൈരളിക്ക് നൽകിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 24 മഹത്തായ കാവ്യ സംസ്കാരത്തെ മുൻനിർത്തി ജ്ഞാനപീഠ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്കുടമയായിരുന്നു മഹാകവി അക്കിത്തം. അദ്ദേഹത്തിന്റെ ഭൌതികദേഹം അല്പസമയത്തിനുള്ളിൽ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് കുമരനെല്ലൂരിലെ വീട്ടിലെത്തിച്ചതിനു ശേഷം വൈകിട്ടോടെ സംസ്കരിക്കും. ഉദാത്ത മനുഷ്യസ്നേഹത്തിന്റെ മഹാകവിയായിരുന്നു അക്കിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാടിൽ മുഖ്യമന്ത്രി അഗാധമായ ദുഃഖവും അനുശോചനവും പ്രകടിപ്പിച്ചു. വിശ്വമാനവികതയുടെ സന്ദേശം ലോകത്തിന് നൽകിയ മഹാത്മാവാണ് മഹാകവി അക്കിത്തമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത കവി, ശ്രീനാരായണ ഗുരുവിന്റെ സമത്വദർശനത്തിന്റെ ദീപ്തിയോടെ ജീവിച്ച കവി കൂടിയാണെന്ന് അനുശോചന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. ജ്ഞാനപീഠ ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനുശോചിച്ചു. 8 പതിറ്റാണ്ടത്തെ കാവ്യസബരിയെക്കാണ് അക്കിത്തത്തിന്റെ വിയോഗത്തോടെ വിരാമമായതെന്നും വിശ്വമാനവികതയുടെ സ്നേഹദർശനം കവിതയിൽ ആവാഹിച്ച ഇതിഹാസമായിരുന്നു അദ്ദേഹമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 73 ലക്ഷം കടന്നു. 63,83,441 പേർക്ക് രോഗം ഭേദമായി. 1,11,266 പേരാണ് മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,87,46,500. 2,91,26,746 പേർ രോഗമുക്തി നേടി. മരണം 10,96,881. കോവിഡ് അൺലോക്ക് 5-ാം ഘട്ടത്തിലെ ഇളവുകളും മാർഗനിർദ്ദേശങ്ങളും നിലവിൽ വന്നു. സ്കൂളുകൾ, സിനിമാ തിയേറ്ററുകൾ, മൾട്ടിപ്ലക്സുകൾ, നീന്തൽ കുളങ്ങൾ എന്നിവ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ 5-ാം ഘട്ടത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ച് പകുതിയോളം സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാമെന്ന് കേന്ദ്ര മാർഗരേഖ പറയുന്നു. എന്നാൽ കേരളമടക്കം ഏതാനും സംസ്ഥാനങ്ങളിൽ ഇളവുകൾ ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ട പ്രവർത്തനം ഇന്ന് തുടങ്ങും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും. കോവിഡ് ഉൾപ്പെടെ വൈറസ് രോഗനിർണയത്തിനാവശ്യമായ ആധുനിക സാമഗ്രികൾ സജ്ജമാക്കിയാണ് ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങുന്നത്. ദേശീയ അന്തർദേശീയ ഗവേഷണങ്ങളും പഠനങ്ങളും കേന്ദ്രത്തിൽ നടത്തും. പൂർണമായി സജ്ജമാകുന്നതോടെ ഇതിനെ സ്വയംഭരണ സ്ഥാപനമായി മാറ്റാനാണ് ഗവൺമെന്റ് തീരുമാനം. ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷനാകുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ ഇ.പി. ജയരാജൻ, കെ.കെ. ശൈലജ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്നു മുതൽ കോവിഡ് ഇതര അധിക ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കും. ഡോക്ടർമാരടക്കം ജീവനക്കാരിൽ ഗവൺമെന്റ് അധിക ജോലി സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുകയാണെന്നും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് KGMOയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കോവിഡ് ഇതര പരിശീലനങ്ങളും വെബിനാറുകളും ബഹിഷ്കരിക്കുമെന്നും ജോലി സമയത്തിന് ശേഷം വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നും KGMOയെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ചാക്കോ പറഞ്ഞു. ഇന്ന് ലോക കൈകഴുകൽ ദിനം. വിവിധ രാജ്യാന്തര സംഘടനകൾ 2008 ഒക്ടോബർ 15 കൈകഴുകൽ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രോഗസാധ്യത കുറയ്ക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകഴുകുന്നതിലൂടെ സാധ്യമാകുമെന്ന സന്ദേശം ലോകത്തെ എല്ലാ ജനസമൂഹങ്ങളിലും എത്തിക്കാനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തീവ്രമായിരിക്കുന്ന കാലത്ത് ലോക കൈകഴുകൽ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി കെ.കെ. ശൈലജ പറഞ്ഞു. ഫലപ്രദമായ കൈകഴുകലിന്റെ നല്ല വശങ്ങൾ എല്ലാവരിലും എത്തിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു.
ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വളർത്തിയെടുത്ത ആയിരത്തിലേറെ പച്ചത്തുരുത്തുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 590 പഞ്ചായത്തുകളിലായി 1261 പച്ചത്തുരുത്തുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി തദ്ദേശീയമായ ജൈവ വൈവിധ്യം വളർത്തിയെടുത്ത് പച്ചത്തുരുത്തുകളാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. ജലഗതാഗത വകുപ്പിന്റെ വാട്ടർ ടാക്സി സർവീസും കാറ്റാമറൈൻ ബോട്ട് സർവീസും ഇന്ന് ആരംഭിക്കും. 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരു സർവീസുകളും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ജലഗതാഗത മേഖലയുടെ വികസനത്തിനും വിനോദസഞ്ചാരത്തിനും ഉണർവ് പകരുന്ന സംവിധാനമാണിതെന്ന് സംസ്ഥാന ജലഗതാഗത ഡയറക്ടർ ഷാജി വിനായർ പറഞ്ഞു. വാട്ടർ ടാക്സി സർവീസ് ജലഗതാഗത മേഖലയുടെ വികസനത്തിനെന്ന പോലെ വിനോദസഞ്ചാര മേഖലയിലും പുതിയ ഉണർവ് പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കവിയും ഗാനരചയിതാവും റേഡിയോ പ്രക്ഷേപകനുമായിരുന്ന രവീന്ദ്രൻ ചെന്നിലോട് തിരുവനന്തപുരത്ത് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. 33 വർഷം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ പ്രക്ഷേപകനായിരുന്നു. യുവവാണിയിലൂടെ പല പ്രതിഭകളെയും കണ്ടെത്തി ശബ്ദലോകത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു. നാടകം, ഡോക്യുമെന്ററി, വയലും വീടും, ലളിതഗാനം, നാടൻ പാട്ടുകൾ, സിനിമ തുടങ്ങി റേഡിയോയിലെ മിക്ക പരിപാടികളിലും ചെന്നിലോടിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പ്രക്ഷേപണ രംഗത്ത് മികവിന് 6 തവണ പുരസ്കാരം ലഭിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 12 തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിവശങ്കർ കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷും കുടുംബവുമായി സൌഹൃദമായിരുന്നെന്നും എന്നാൽ കള്ളക്കടത്ത് ബന്ധങ്ങളെക്കുറിച്ച് അറിയില്ലെന്നുമാണ് ശിവശങ്കരന്റെ വാദം. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ 89-ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനും എന്ന നിലയിൽ രാജ്യ പുരോഗതിക്ക് അദ്ദേഹം നൽകിയ മായാത്ത സംഭാവനകൾ രാജ്യം ഒരിക്കലും വിസ്മരിക്കില്ലെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കലാമിന്റെ ജീവിതയാത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കരുത്തു നൽകിയെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ദർശനങ്ങളും രാജ്യത്തെ ജനങ്ങൾക്ക് വിശേഷിച്ച് യുവജനങ്ങൾക്ക് പ്രചോദനമാകുന്നതാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാഷ്ട്ര നിർമ്മാണത്തിനും ശാക്തീകരണത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചപരിമിതരുടെ സ്വാതന്ത്ര്യബോധത്തിന്റെയും സ്വാശ്രയബോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രഖ്യാപനമാണ് വൈറ്റ് കെയിൻ ദിനാചരണം. സഞ്ചാര സഹായിയായ വൈറ്റ് കെയിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ദിനാചരണം ലക്ഷ്യമിടുന്നു. ഇതോടനുബന്ധിച്ച് ആഗോള, ദേശീയ, പ്രാദേശിക തലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാനതല ദിനാചരണ പരിപാടികൾ ഇന്നലെ വൈകിട്ട് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കെമാൽ പാഷ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാം തുറന്നു. ഡാമിന്റെ 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. IPL ക്രിക്കറ്റിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് കിങ്സ് 11 പഞ്ചാബിനെ നേരിടും. ഷാർജയിൽ വൈകിട്ട് 7:30 മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.